പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ടി വി ഇന്ന് പുറത്തുവിടുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അത് താനൂരിലെ തമീർ ജഫ്രിയുടെ മരണത്തെ തുടർന്നുണ്ടായ ദുരൂഹതകൾ അകറ്റാൻ വേണ്ടി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവെക്കുകയാണ്. 21 മുറിവുകളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 173 സെൻറ്റിമീറ്റർ ഉയരവും 58.5 കിലോഗ്രാം ഭാരവുമുള്ള തമീർ ജഫ്രിയെ ചേളാരിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നത് വെളിവാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. തമീർ ജഫ്രിയുടെ മരണം കസ്റ്റഡി കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന തെളിവാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദമായിട്ടുള്ളൊരു പരിശോധനയാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. എങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്ന ഈ മർദ്ദനങ്ങൾ ഉണ്ടായത്, അതെങ്ങനെ മരണകാരണമായി എന്ന് പ്രേക്ഷകർക്ക് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി വഴി ഞാൻ വിശദീകരിക്കാം. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 21 ഇടങ്ങളിലായിട്ടാണ് മുറിവും ചതവും അടക്കമുള്ള പരിക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓർമ്മിക്കണം, ഇതിൽ പലതും മുറിവുകളാണ്, അബ്രേഷൻസ് എന്ന് ഫോറൻസിക് ലാംഗ്വേജിൽ പറയും, മറ്റൊന്ന് കൺട്യൂഷൻസ് ആണ് അഥവാ ചതവുകൾ എന്ന് ഫോറൻസിക് ഭാഷയിൽ പറയും. 21 ഇടങ്ങളിൽ ഏതൊക്കെയെന്ന് വളരെ വേഗം നമ്മളൊന്ന് പരിശോധിച്ചു വരാം. ഓർമ്മിക്കണം, പോലീസ് കസ്റ്റഡിയിലെടുത്ത് മൂർച്ചയില്ലാത്ത ഉപകരണം കൊണ്ട് മർദ്ദിച്ചിരിക്കുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ലാത്തി പോലത്തെ ദണ്ടുകൊണ്ടുള്ള മർദ്ദനത്തിലാണ്, ശ്വാസകോശത്തിലുണ്ടായ നീർക്കെട്ടും രക്തസ്രാവവുമാണ് പ്രധാനപ്പെട്ട മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. അതായത് മർദ്ദനത്തെ തുടർന്ന് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടാവുകയും അതിനെ തുടർന്ന് രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട നിഗമനം. അങ്ങനെ തമീർ ജഫ്രിയുടെ ശരീരത്തിൽ സംഭവിച്ചത് എന്ത് എന്ന് നമ്മൾ വളരെ വേഗം ഒന്ന് പരിശോധിച്ച് നോക്കൂ. 21 ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും പരിക്കുകൾ കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ അബ്രേഷൻ ഉരച്ചിലുകളാണ്. 1, 2, 3, 4 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന വലത്തേ കൈയുടെ ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും, ഈ വലത്തേ കൈയുടെ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രേഷൻസ് ആണ്. അത് കൈവിലങ്ങ് അണിഞ്ഞതുകൊണ്ടുള്ളതാവാം, എന്നാൽ ആ രണ്ടു ഭാഗങ്ങളിലും കൺട്യൂഷൻസും രേഖപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലത്തേ കൈയുടെയും ഇടത്തേ കൈയുടെയും ഈ റിസ്റ്റുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന അബ്രേഷൻസ്, ആ അബ്രേഷൻസ് പോലീസിൻ്റെ കണക്കിലത് ഹാൻഡ് കഫ് അഥവാ വിലങ്ങുകൊണ്ട് ഉരഞ്ഞതാകാം എന്നാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത്, 5 മുതൽ 21 വരെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പരിക്കുകൾ എന്ന് പറയുന്നത് അബ്രേഷൻസ് അല്ല, അത് ട്രാം ലൈൻ കൺട്യൂഷൻസ് എന്നാണ് പറയുന്നത്. പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നതുപോലെ 5, 6 എന്നുള്ളത് ലെഫ്റ്റ് കൈയിൽ, ഇടത്തേ കൈയിലെ ഭാഗത്തിൽ റിസ്റ്റിൽ കാണപ്പെടുന്ന അബ്രേഷൻസ് ആണ്. എന്നാൽ അതിനു താഴെ ഇങ്ങോട്ട് ട്രാം ലൈൻ കൺട്യൂഷൻസ് എന്ന് പറയും. ട്രാം ലൈൻ കൺട്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു റെയിൽവേ ലൈനിൻ്റെ പാളം എന്നതുപോലെ കൃത്യമായിട്ടുള്ള ചതവുകൾ തൊക്കിനടിയിൽ കാണപ്പെടുന്നു. തൊക്കിന് പുറത്തേക്ക് അത് പ്രദർശിപ്പിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. നോക്കൂ, 1, 2, 3, 4 എന്നിങ്ങനെയുള്ള അബ്രേഷൻസ് കാണപ്പെടുന്നത് വലത്തേ കൈയുടെ ഭാഗത്താണ്. അവിടെ 3, 4 എന്ന് പറയുന്ന പരിക്കുകൾ കാണപ്പെടുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് പോലീസിൻ്റെ ലാത്തി കൊണ്ട് അല്ലെങ്കിൽ ചൂരൽ കൊണ്ട് മർദ്ദനമുണ്ടായി എന്നുള്ളത്. 5, 6 എന്നിങ്ങനെ വലത്തേ കൈയുടെ റിസ്റ്റ് ഭാഗത്ത് കാണപ്പെടുന്നത് ഇത് പ്രധാനമായും ചൂരൽ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റ് ഹാൻഡ് കഫ് കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്ന പരിക്ക് എന്നതാണ് കാണപ്പെടുന്നത്. 21 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മസിലിൻ്റെ താഴെ ഭാഗത്ത് കാണുന്ന ചതവാണ്. അത് ഏതെങ്കിലും തരത്തിൽ വളരെ ശക്തമായിട്ട് പോലീസ് ബലപ്രയോഗം നടത്തുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. സ്വാഭാവികമായും 21 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്ത് പതിവായിട്ട് പരിക്കുകൾ വരേണ്ടതല്ല, പക്ഷേ അവിടെയും ശക്തമായിട്ടുള്ള ചതവിൻ്റെ പാട് കാണപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിനുശേഷം താഴേക്ക് വന്നാൽ, വളരെ ക്ലോസിലേക്ക് നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മരണകാരണമായേക്കാവുന്ന ആഘാതം സംഭവിച്ചിരിക്കുന്നത് പുറം ഭാഗത്താണ്. ഈ ചിത്രമൊന്ന് നമ്മൾ തിരിച്ച് ക്യാമറയ്ക്ക് നേരെ വെക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഈ പുറം ഭാഗത്തെ ഒരു ഭാഗം നിറയെ പൂർണ്ണമായിട്ടും മർദ്ദനമേറ്റിരിക്കുന്ന പാടുകളാണ് കാണാൻ സാധിക്കുന്നത്. 9, 10, 11, 12, 13 ഈ ഭാഗം, ഒരു ഭാഗം മുഴുവൻ കടുത്ത മർദ്ദനത്തിൻ്റെ പാടുകളാണ് കാണപ്പെടുന്നത്. ഇതാണ് ട്രാം ലൈൻ കൺട്യൂഷൻസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ. അതായത് ഒന്നുകിൽ കൈകൊണ്ടുള്ള മർദ്ദനം അതല്ലെങ്കിൽ കട്ടിയുള്ള മൂർച്ചയില്ലാത്ത ലാത്തി പോലുള്ള ഉപകരണം കൊണ്ടുള്ള മർദ്ദനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് താഴേക്ക് മുട്ടുവരെയും 12, 13 എന്ന് രേഖപ്പെടുത്തുന്നത് വരെയുമുള്ള മർദ്ദനം പുറകേ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് മുമ്പിൽ നിന്നല്ല, പുറക് ഭാഗത്ത് നിന്നുകൊണ്ടുള്ള വളരെ ശക്തമായ മൂർച്ചയില്ലാത്ത ഒരു ഉപകരണം കൊണ്ടുള്ള മർദ്ദനമാണ് 9, 10, 11, 12, 13 എന്നീ മാർക്കുകളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം താഴേക്ക് വന്നാൽ കാൽഭാഗത്തേക്കും സമാനമായ രീതിയിലുള്ള പരിക്കുകൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 14, 15, 16, 17, 18 എന്നിങ്ങനെ കാണപ്പെടുന്ന കാൽഭാഗത്ത് കാണപ്പെടുന്ന പരിക്കുകൾ, അത് ട്രാം ലൈൻ അബ്രേഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ട്രാം ലൈൻ അബ്രേഷൻസ് കാൽഭാഗത്ത് ഒപ്പം തന്നെ മുതുകിൻ്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഈ ട്രാം ലൈൻ കൺട്യൂഷൻസ് നമ്മളോട് പറയുന്നത്
മൂർച്ചയില്ലാത്ത ലാത്തി പോലെയുള്ള ഒരു ഉപകരണം വെച്ച് ഒന്നുകിൽ ശക്തമായി മർദ്ദിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉരുട്ടലിന് വിധേയമായിട്ടുണ്ട് എന്നതാണ് കാണാൻ സാധിക്കുക. നോക്കൂ ആ ചിത്രം, നമ്മൾ മുൻപിലോട്ടും പുറകിലേക്കും ആ ക്യാമറ ആംഗിൾ ഫിക്സ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇത് നിർത്തിയും കിടത്തിയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്കിത് എടുക്കാൻ സാധിക്കും. അതായത് ഇടത്തെ കൈയിൽ റിസ്റ്റ് മുതൽ താഴെ ഭാഗത്തെ കാൽഭാഗം വരെയുള്ള ഭാഗങ്ങളിൽ രണ്ട് തരത്തിലുള്ള പരിക്കുകൾ കാണാം. അതിലൊന്ന് അബറേഷൻസ് എന്ന് പറയും, അഥവാ ഉരച്ചിലുകൾ. ഏതെങ്കിലും തരത്തിൽ ഉപകരണങ്ങൾ നേരിട്ടുകൊണ്ട് ആക്രമിച്ചതിൻ്റെ ചിത്രങ്ങളാണ്. മറ്റൊന്ന് കൺട്യൂഷൻസ് എന്ന് പറയും, അത് മൂർച്ചയില്ലാത്ത ഉപകരണങ്ങൾ, അത് ലാത്തിയാവാം, പി വി സി പൈപ്പാവാം, ചൂരലുകാവാം, ഇതുപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചിരിക്കുന്നതിൻ്റെ പാടുകളാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ തമീർ ജഫ്രിയെ ക്രൂരമായ കസ്റ്റഡി മരണത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നതാണ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പോലീസിൻ്റെ ഭാഷ്യമനുസരിച്ച് കസ്റ്റഡി മരണം നടന്നിട്ടില്ല എന്നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്ന തെളിവുകൾ വാസ്തവമാണ് എന്ന് തെളിയുന്നു. ചേളാരിയിൽ നിന്ന് തമീർ ജഫ്രിയെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആദ്യം വലത്തെ കൈയുടെയും ഇടത്തെ കൈയുടെയും ഭാഗത്ത് ശക്തമായ മുറിവ് ഏൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ശരീരത്തിൻ്റെ പുറകിലത്തെ ഭാഗത്ത് ട്രാംലൈൻ കൺട്യൂഷൻസ് എന്ന് രേഖപ്പെടുത്തുന്ന വലിയ ചതവുകൾ, പാരലലായിട്ട് പോകുന്ന ചതവുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം കാൽഭാഗത്തേക്കും സമാനമായ രീതിയിലുള്ള ഒരു മർദ്ദനത്തിൻ്റെ ചിത്രങ്ങളും ഇത് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മർദ്ദനങ്ങളെ തുടർന്നാണ് ശ്വാസകോശത്തിൽ നീർക്കെട്ടും രക്തസ്രാവവും ഉണ്ടാവുന്നതെന്നും അതാണ് പ്രധാനപ്പെട്ട മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോഴാണ് ഈ 21 മുറിവുകൾ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിലെടുത്ത നിമിഷം മുതൽ കുഴഞ്ഞു വീഴുന്ന നിമിഷം വരെ തമീർ ജഫ്രിയുടെ 173 സെൻറ്റിമീറ്റർ ഉയരവും 58.5 കിലോഗ്രാം ഭാരവുമുള്ള ഈ ശരീരത്തിൽ പോലീസ് തുടർച്ചയായിട്ടുള്ള മർദ്ദനം ഏൽപ്പിച്ചിരുന്നു. ആഘാതത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒരു AR ചിത്രീകരണമാണ് കാണുന്നത്. ഇതിൽ ഏറ്റവും മാരകമായ മർദ്ദനമേറ്റിരിക്കുന്നത് 9, 10, 11, 12, 13 എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഏറ്റവും ക്രൂരമായ മർദ്ദനമുണ്ടായിരിക്കുന്നത്. ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയട്ടെ, തമീർ ജഫ്രിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം എന്താണ് സംഭവിച്ചത്, ഏതൊക്കെ ശരീരഭാഗങ്ങളിലാണ് ഈ പരിക്കുകൾ സംഭവിച്ചത് എന്നതാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഈ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. വലത്തെ ഭാഗത്തെയും ഇടത്തെ ഭാഗത്തെയും മുറിവുകൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കൂ. 1, 2, 3, 4 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വലതുവശത്തെ കൈയുടെ ആംഗിൾ മുതൽ എൽബോ വരെയുള്ള ഭാഗത്തിൽ ഉള്ള അബറേഷൻസാണ്. ഈ പരിക്കുകളിൽ 1, 2 ഒരുപക്ഷെ ഹാൻഡ് കഫ് ഉരഞ്ഞതാണെന്ന് പറഞ്ഞാൽ പോലും 3, 4 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന അബറേഷൻസ് എങ്ങനെയുണ്ടായി എന്ന് ചോദ്യം. അതേപോലെ 5, 6 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലെ റിസ്റ്റ് മുതൽ ഉള്ള ഭാഗത്ത് കാണപ്പെടുന്നതാണ്, അതും ഹാൻഡ് കഫ് കൊണ്ടുള്ള അബറേഷൻസ് ആണെന്ന് പറഞ്ഞാൽ 21 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കൺട്യൂഷൻ എങ്ങനെയുണ്ടായി എന്ന ചോദ്യം. ഇതുകൂടാതെയാണ് 9, 10, 11, 12, 13 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന തമീർ ജഫ്രിയുടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന ഈ അടയാളങ്ങൾ. ആ അടയാളങ്ങൾ കൺട്യൂഷൻസ് ആണ്. അത് ട്രാംലൈൻ കൺട്യൂഷൻസ് എന്നാണ് നമ്മൾ പറയുക. ട്രാംലൈൻ കൺട്യൂഷൻസ് എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ പാരലൽ ലൈൻ എന്നിങ്ങനെ എന്ന രീതിയിലായിരിക്കും. അത്രയും വീതിയുള്ള ഒരു ഉപകരണം ശക്തമായ ശരീരത്തിൽ ആഘാതം ഏൽപ്പിക്കുമ്പോൾ മാത്രമാണ് ട്രാംലൈൻ കൺട്യൂഷൻസ് ഉണ്ടാവുന്നത്. ആ ട്രാംലൈൻ കൺട്യൂഷൻസിൻ്റെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം 14, 16, 17, 18 എന്നിങ്ങനെ തുടഭാഗം മുതൽ താഴ്ഭാഗം വരെയുള്ള ഭാഗത്ത് കാണപ്പെടുന്ന കൺട്യൂഷൻസ്, ആ കൺട്യൂഷൻസും യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള മരണകാരണമായേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മൂർച്ചയില്ലാത്ത ലാത്തി പോലെയുള്ള ഉപകരണം ഉപയോഗിച്ചാണ് താമരിൻ്റെ ശരീരത്തിൽ മർദ്ദനത്തിൻ്റെ പാടുകൾ ഉണ്ടായിരിക്കുന്നത്. ആ പാടുകളിൽ പലതും വളരെ മാരകശേഷിയുള്ളതാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ഈ ഡെഡ് ബോഡിയുടെ ഏറ്റവും പുറകുവശത്ത് കാണപ്പെടുന്ന ഈ 9 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മർദ്ദനമാണ്. ആ മർദ്ദനം കൺട്യൂഷൻസിൻ്റെ തെളിവുകളുമാണ് എന്ന് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. 9, 10, 11, 12 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കണക്കുകളിൽ പുറത്തെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് തമീർ ജഫ്രിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത നിമിഷം മുതൽ ശക്തമായ മർദ്ദനത്തിന് അദ്ദേഹം ഇരയായിട്ടുണ്ട്, കടുത്ത മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നതിൻ്റെ പാടുകളാണ് കാണപ്പെടുന്നത്. മരണകാരണമായേക്കാവുന്നത് ഈ 1 മുതൽ 21 വരെയുള്ള ഈ മർദ്ദനങ്ങളിൽ
9 മുതൽ 13 വരെയുള്ള രേഖപ്പെടുത്തിയിരിക്കുന്ന മർദ്ദനങ്ങളാണ് ഒരുപക്ഷേ മരണകാരണമായേക്കാവുന്നത്. അത് ശരീരത്തിന്റെ പുറകുഭാഗത്തു നിന്നുണ്ടാക്കിയിരിക്കുന്ന കൺട്യൂഷൻസ് ആണ്. ആ കൺട്യൂഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ലാത്തി പോലുള്ള അതല്ലെങ്കിൽ ഒരു പി വി സി പൈപ്പ് പോലെയുള്ള ഒരു ഉപകരണം വെച്ചാണ്. സാധാരണ രീതിയിൽ കൈകൊണ്ടുള്ള മർദ്ദനത്തിന് പോലും ഇത്തരത്തിൽ ട്രാംലൈൻ കൺട്യൂഷൻസ് ഉണ്ടാവാറില്ല. അത് ഏതെങ്കിലും തരത്തിലുള്ള അബ്രേഷൻസോ അതല്ലെങ്കിൽ ഒന്നിലധികം കൈവിരൽ പാടുകളോ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഒരു ലാത്തി പോലുള്ള വീതിയുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചാണ് ഈ താമിറിന്റെ ശരീരത്തിൽ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ പ്രഹരത്തിന്റെ പാടുകളാണ് പ്രേക്ഷകർ ഈ പുറത്തെ ഭാഗത്ത് കാണപ്പെടുന്നത്. അതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അർത്ഥം പോലീസിന്റെ നേരത്തെയുള്ള വാദങ്ങളെല്ലാം പൊളിയുന്നു. റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിരിക്കുന്ന ഈ താമിർ ജഫറിന്റെ ശരീരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ മർദ്ദനത്തിന്റെ പാടുകൾ കസ്റ്റഡി മരണത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അതല്ലെങ്കിൽ ഒന്നും രണ്ടും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പാടുകൾ ഒന്നും തന്നെ സ്വാഭാവികമായി ഉണ്ടാവേണ്ടതുമല്ല. അതുകൊണ്ട് തന്നെ മർദ്ദനത്തെ തുടർന്നാണ് താമിർ ജഫറി മരിച്ചിരിക്കുന്നത് എന്ന ഒരു വാദത്തിന് ശക്തി പകരുന്നതാണ് നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 173 സെന്റിമീറ്റർ ഉയരം, 58.5 കിലോഗ്രാം ഭാരമുള്ള താമിർ ജഫറിയുടെ ശരീരത്തിൽ കാണപ്പെട്ടത് 21 മുറിവുകൾ. ആ 21 മുറിവുകളിൽ 9, 10, 11, 12, 13 എന്നീ മുറിവുകൾ ശരീരത്തിന്റെ നീർക്കെട്ടുണ്ടാക്കാൻ പര്യാപ്തമായ തലത്തിൽ പുറകിൽ നിന്നും ഒന്നുകിൽ ലാത്തിയോ കട്ടിയുള്ള കനമുള്ള പൈപ്പ് പോലുള്ള ഉപകരണമോ ഉപയോഗിച്ച് ആണ് ഈ കൺട്യൂഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രാംലൈൻ കൺട്യൂഷൻസും അഥവാ വലിയ രീതിയിലുള്ള ചതവുകൾ ശരീരത്തിൽ പ്രകടമാവുക, ഒപ്പം തന്നെ അബറേഷൻസും ഉരച്ചിലുകളും ശരീരത്തിൽ കാണപ്പെടുന്നുണ്ട്. അങ്ങനെ 21 അസാധാരണമായ മർദ്ദനത്തിന്റെ പാടുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. 13 പേജുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ താമിർ ജഫറിയുടെ മരണം കസ്റ്റഡി മരണമാണ് എന്ന റിപ്പോർട്ടറിന്റെ റിപ്പോർട്ടിനെ ശരിവയ്ക്കുന്നതാണ്. നമ്മൾ ഇനി ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത്, ഈ മർദ്ദനത്തിന്റെ എണ്ണം നമ്മളോട് പറയുന്നത് അത്ര ക്രൂരമായ കസ്റ്റഡി പീഡനത്തിന് ഇരയായിട്ടുണ്ട് താമിർ ജഫറി എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ മുബഷീറും അഷ്കർ അലിയും നാളെയും ഈ കസ്റ്റഡി മരണത്തിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ താനൂരിലെ കസ്റ്റഡി മരണം ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി റിപ്പോർട്ടറിന്റെ റിപ്പോർട്ടിനെ പൂർണ്ണമായും ശരിവയ്ക്കുന്ന തരത്തിലാണ്. ഈ പ്രസന്റേഷൻ ഇവിടെ അവസാനിക്കുകയാണ്.